ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാനിപ്പോൾ ഇവിടെ നാട്ടിലുള്ളതാണിത്. രാവിലെയാണ് ഇപ്പോൾ ഇത്. ഇപ്പം രാവിലെ നല്ല മഞ്ഞും നല്ല തണുപ്പും ഉണ്ട് ഇവിടെയും. ഇപ്പം ഞങ്ങളിപ്പോൾ പുത്തമ്പള്ളി, പുതുപ്പൊന്നാണി, വെളിയങ്കോട് മൂന്ന് സ്ഥലം പോകാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടതാണ്. ഇപ്പം അനിയത്തിൻ്റെ വീട്ടിൽ നിന്നാണ്. ബസ്സിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴും വണ്ടിയിലല്ല പോകൽ. അപ്പോൾ ബസ്സിൽ പോവാമെന്ന് പറഞ്ഞിട്ട് ബസ്സിൽ പുറപ്പെട്ടതാണ്. ബസ്സിൽ പോകുന്ന ഒരു സുഖം വേറെ, നമ്മൾ വണ്ടിയിൽ പോയാലൊന്നും കിട്ടൂല. അപ്പം ഞങ്ങൾ വളാഞ്ചേരി കഴിഞ്ഞിതാ കുറ്റിപ്പുറം എത്തിയിട്ടുണ്ട്. ബസ് സ്റ്റാൻഡിലാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ബസ്സുകളൊക്കെ നല്ല കളർഫുള്ളായിട്ടുണ്ട്. അപ്പോൾ ഇതാ അത് കുറ്റിപ്പുറം പാലത്തുമ്പക്കൂടെ ഇതാ താഴെ ട്രെയിന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷനാണ് താഴെ. കുറ്റിപ്പുറം പാലാണിത്. പക്ഷെ നല്ല ഭംഗിയുണ്ട് ആ ബസ്സിൽ നമ്മൾ യാത്ര ചെയ്യുന്നത്. നമ്മൾ ഈ വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് അത്ര ഒരു സുഖം തോന്നില്ല. പക്ഷെ ബസ്സിലൊക്കെ കയറി ഇറങ്ങിങ്ങനെ പോകുമ്പോൾ പഴയ കാലം പോയിരുന്ന പോലെ ഉണ്ട്. അപ്പോൾ ഇതാ നമ്മൾ പുത്തമ്പള്ളി എത്തിയിട്ടുണ്ട്. ഇതാണ് പുത്തമ്പള്ളി. പുത്തമ്പള്ളി യാത്രങ്ങൾക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇതൊക്കെ പഴയ കാലം, കുറേ വർഷങ്ങളായി ഇവിടേക്ക് വന്നിട്ട്. ഇതിൻ്റെ ബാക്ക് സൈഡാണ് ഇവിടെ സ്ത്രീകൾക്ക് മൂത്രമൊഴിക്കാനും ബാത്റൂം നല്ല സൗകര്യമുണ്ട്. നല്ല വൃത്തി മെടുപ്പിലൊക്കെ ഉണ്ട്. പിന്നെ ബാക്കാണിത്. ഇപ്പം ഇവിടെ എത്തി നമ്മൾ സിയാറത്തും എല്ലാം കഴിഞ്ഞ് എല്ലാം കണ്ടിട്ട് ഇതാ പുറത്ത് നിൽക്കുമ്പോൾ ഇത് കുറേ കോളേജ് കുട്ടികളാണിത്. ഇത് ഷെർപ്പശ്ശേരിയിൽ നിന്ന് വന്നാണെന്ന് പറഞ്ഞു. പെൺകുട്ടികളാണ്. നല്ല തിരക്കുണ്ട് കേട്ടാ. നല്ല ആളുമുണ്ട്, നല്ല തിരക്കുമുണ്ട്. ദർസത്തെ കുട്ടികൾ, ഇങ്ങനെ മുസ്ലിംമാർ നിറയെ ആളുണ്ട്. ഇതാണിപ്പോൾ ഉള്ളിൽ യാറം. നമ്മൾ ഉള്ളിൽ കയറാൻ പറ്റാത്തതുകൊണ്ട് ഒരു സൈഡിൽ പെണ്ണുങ്ങൾക്കുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ഓരോ കോളേജിൽ നിന്നും ഓരോ ദർസിൽ നിന്നും കുട്ടികളും ഉസ്താദ്മാരും ഒക്കെ ഇങ്ങനെ വന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതാ നമ്മൾ പോരാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. കുറേ കടകളുണ്ട്. ഉള്ളിലൊക്കെ മഴ പെയ്താലും നമുക്കൊന്നും കൊള്ളൂല. അത് ഫ്രണ്ട് ഭാഗമാണ് ഉള്ളിൽ. അങ്ങനെ പുറത്ത് വന്ന് നമ്മളിതാ രാവിലത്തെ ചായ നെയ് റോസ്റ്റ് ഓർഡർ ചെയ്ത് ഹോട്ടലിൽ കയറിയതാണ്. അപ്പോൾ അത് കഴിക്കുന്നു. അപ്പോൾ കഴിച്ചിട്ട് ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ബസ് കയറാൻ പോവുകയാണ്. കയറിയിട്ട് ഇപ്പോൾ ഇതാ വെളിയങ്കോട് എത്തിയിട്ടുണ്ട്. വെളിയങ്കോട് ജുമാ മസ്ജിദാണിത്. ദുമർ ബാഗവി ജാറ. അങ്ങനെ ഇവിടെ വന്ന് ഇറങ്ങിയിട്ട് ഇപ്പം അതിൻ്റെ ഉള്ളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിലൊന്നും എനിക്ക് ശരിക്കറിയില്ല. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ യൂട്യൂബിൽ അടിച്ചാൽ തന്നെ കിട്ടും. വെളിയങ്കോട് ഉമർ ബാഗവി യാറ അവരെ പോരിഷകൾ എന്താണ് ഏതാന്നുള്ളതൊക്കെ നോക്കിയാലറിയും. നമ്മളിപ്പോൾ ഇത് വിസ്തരിച്ച് തരുമ്പോൾ ചിലപ്പോൾ മണി എന്തെങ്കിലും തെറ്റോ പഴവോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയും അത് അങ്ങനെയല്ല അങ്ങനെയെന്ന് പറയും. അപ്പം അതുകൊണ്ട് നമ്മൾ എല്ലാ സ്ഥലങ്ങളും ഒന്ന് സന്ദർശിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളങ്ങനെ ബസ് കയറി പൊന്നാണി വന്നിറങ്ങി. പുതുപൊന്നാണിയാണിത്. അപ്പോൾ അവിടെ നിന്ന് ഒരു ഓട്ടോയിൽ കയറിയിട്ട് ഇതാ പുതുപൊന്നാണി വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് 10-32 വർഷങ്ങൾക്ക് മുമ്പ് വന്ന സ്ഥലമാണ് ഞങ്ങളൊക്കെ. കല്യാണം കഴിഞ്ഞ ആ സമയത്താണ് ഇവിടെ ഒരു ഒരു സ്ത്രീൻ്റെ ഒരു എന്താ പറയുക, അങ്ങനെ വെള്ളത്തിൽ കടലിൽ വന്ന് അടിഞ്ഞു നിന്നപ്പോൾ അതങ്ങനെ പെണ്ണുങ്ങൾ പോയി എടുക്കുമ്പോഴാണ് ആ ഒരു പെണ്ണിൻ്റെ ഒരു ശരീരം എടുക്കാൻ കിട്ടിയതെന്നും, പിന്നെ അത് വന്നിട്ട് അങ്ങനെ കടലിൻ്റെ പക്കത്ത് തന്നെയാണ് ഇത് മറവ് ചെയ്തിട്ടുള്ളത്. മറവ് ചെയ്തതും കടലിൻ്റെ വക്കിൽ. അവിടുന്ന് പിന്നെ ആ മയ്യത്തിന് എടുക്കാൻ പറ്റിയിട്ടില്ല എന്ന ചരിത്രങ്ങൾ നിറയെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ബുക്സൊക്കെ ഉണ്ടായിരുന്നു പഴയ സമയത്തൊക്കെ. ഭയങ്കര തിരക്കിയിരുന്നു. അപ്പോൾ ചെറിയൊരു പെര മാത്രം, ഒരു ഓടിട്ട ചെറിയൊരു ഓലപ്പര പോലെ അങ്ങനെ കയറ്റിയിട്ട് പിന്നെ ഒരു ഓടിട്ടിട്ട് ചെറുതായിട്ട് ഒരു പള്ളിമാതിരി കയറ്റിയിട്ട് അതിലേന്ന് അതിൻ്റെ മറവ് ചെയ്ത ആ യാറുണ്ടായിരുന്നത്. അന്നൊക്കെ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ കടൽ വന്നിങ്ങനെ നമ്മളെ കാലിൻ്റെ അടിയിട്ട് വെള്ളം വരും. അത്ര ദൂരത്തുനിന്ന് അത്ര അടുത്താണ് ഇപ്പോൾ ഈ യാറുള്ളത്. ഇപ്പോൾ വന്നിട്ട് ഇപ്പോൾ അതൊക്കെ വലിയ ബിൽഡിങ്ങും കാര്യങ്ങളും ഒക്കെ ആക്കി, ടെറസൊക്കെ ആക്കി ഭയങ്കര ഇതിൽ വന്നിട്ട് നമുക്ക് ഉള്ളിലേക്ക് കയറാം. ഫാത്തിമ സൂറ ബീവിൻ്റെ യാറെന്നാണ് പറഞ്ഞിരുന്നത് അന്ന്. ഇപ്പോൾ ഇവിടെ വന്ന് ചോദിക്കുമ്പോൾ അവരെന്താ പറഞ്ഞത്, മുനമ്പത്ത് ബീവി എന്നാണ് പറയേണ്ടത്. മുനമ്പത്ത് ബീവി എന്നാണ് പറയുന്നത് ബീവിൻ്റെ യാറ്. ഇതിൽ നിറയെ ആളുകൾ, എല്ലാ ആൾക്കാരും വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് പെണ്ണുങ്ങൾക്ക് പ്രവേശിക്കാം. യാറം തൊടും ചെയ്യാം, എല്ലാം ചെയ്യാം. ഇപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ നമ്മൾ യാസീനോ ദിതോർക്ക എല്ലാം ചെയ്യാം. നമുക്ക് എന്തെങ്കിലും മുറാദുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് പറഞ്ഞാൽ നമുക്കത് ശരിയാവും. അങ്ങനെയൊക്കെയുള്ള ഒരു ഇതാണത്.
ഇതാണ് പള്ളി. ഈ പള്ളിന്റെ ഈ സൈഡ് കാണുന്ന ഈ പാറകളൊക്കെ ഇപ്പെട്ടതാ തോന്നുന്നുണ്ട്. പക്ഷേ ഇതൊന്നുമില്ല, കടൽ തെര ഈ പള്ളിന്റെ ഇതുവരെ വന്ന് ഇങ്ങനെ അടിക്കും. നമ്മളിങ്ങനെ നിൽക്കുമ്പോഴൊക്കെ അത്ര അടുത്താണ് കടൽ ഉണ്ടായിരുന്നത്. ഇതിപ്പോ ഇങ്ങനെ ഒക്കെ കയറ്റി ഇതാക്കിയതിന് ശേഷം സൈഡൊക്കെ ഇങ്ങനെ വെള്ളം വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ പൊന്തിച്ച് ഇങ്ങനെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒക്കെ അന്നിങ്ങനെയൊന്നുമില്ല, തെര ഇങ്ങനെ പള്ളിന്റെ അവിടേക്ക് ഇങ്ങനെ അടിച്ച് ഇങ്ങനെ വരും. അങ്ങനെയാണ്. ഇതാണ് കായലാണ്, കായലും കടലും ഒന്നിച്ചാണ് ഈ ഭാഗം ഈ സൈഡ് ഇങ്ങനെയുള്ളത്. തെര വന്ന് അടിക്കുന്നത് അതുവരെ ഉണ്ടാവും. കായലത്തെ വെള്ളം ഈ കടലിക്ക് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇങ്ങനെ അങ്ങനെയാണ് ഉള്ളത്. ബോട്ട് തോണിയൊക്കെ ഇങ്ങനെ മീൻ പിടിച്ചിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടും വന്നുകൊണ്ടും ഇരിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ വന്നവരൊക്കെ വന്നിട്ട് വണ്ടിയിട്ട് വന്നവരൊക്കെ വന്നിട്ട് ഭക്ഷണമൊക്കെ റെഡിയാക്കി കൊണ്ടുവന്നിട്ട് എല്ലാവരും ഇവിടെ ഇരുന്നിട്ടാണ് കഴിക്കുന്നത്. ഇവിടെ കുറേ ചെറിയ ഹോട്ടലുകളൊക്കെ ഉണ്ട്, പക്ഷെ ഭക്ഷണമൊന്നും അത്ര വലിയൊരു ഇതില്ല. സാധാ കടപ്പുറത്തുള്ള ആൾക്കാരുള്ള അവരൊരു ഭക്ഷണ രീതിയിലുള്ള ഭക്ഷണങ്ങളാണ് ഇവിടെ ഉള്ളത്. പക്ഷെ അത് നമുക്ക് പറ്റിയെന്നൊന്നും വരില്ല ഭക്ഷണം. അപ്പം അധികം പേരും ഇവിടെ വണ്ടിയിൽ വന്ന് അവരൊക്കെ ഭക്ഷണം റെഡിയാക്കി കൊണ്ടുവന്നിട്ടാണ് കഴിക്കുന്നത്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക്. ഇതിപ്പോ കായലിക്ക് പോയിക്കൊണ്ടിരിക്കണ ഈ തോണി ബോട്ട് എല്ലാം അതാണ് കായൽ. അപ്പുറം കാണുന്നത് ആ മണല് കാണുന്ന ആ ഭാഗമാണ് കായലും കടലും. ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോ ഈ കല്ലിന്റെ തെര ഇങ്ങനെ പക്ഷെ അപ്പുറം തെര അടിക്കുന്നില്ല. കായലുള്ള വെള്ളം കൊണ്ട് പോയിട്ടുണ്ട്. ഫിഷിംഗ് ബോട്ടുകൾ മീൻ പിടിച്ചിട്ട് അന്നൊക്കെ നമ്മള് ബസ് ഇറങ്ങിയിട്ട് കൊറേ ദൂരം എന്ന് പറഞ്ഞാൽ കിലോമീറ്റർ കണക്കുണ്ട് ഇങ്ങോട്ട് വരാനും. മണലാവണ് മണലിൽ നമ്മൾ നടന്നിട്ടാണ് ഇങ്ങോട്ടൊക്കെ വന്നിരുന്നത്. അന്നൊക്കെ സൈഡിലൊക്കെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വീടുകളാണ് ഉണ്ടായിരുന്നത്, ഓലൻ്റെ വീടൊക്കെ ഇന്ന് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊക്കെ വലിയ ടെറസിൻ്റെ വീടും റോഡും ഒക്കെ ആക്കിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത പോലെ ആയിട്ടുണ്ട് ഇവിടെ സ്ഥലങ്ങളൊക്കെ. ഇപ്പൊ നല്ല കാറ്റാണ്, നല്ല ഭംഗിയുണ്ട്, നല്ല കാറ്റും. പറയണൊക്കെ കാറ്റിൽ പറന്നു പോണ പോലെയാണ് ഉള്ളത്, അത്രക്ക് നല്ല കാറ്റടിക്കുന്നുണ്ട്. നല്ല ഭംഗിയാണ്. കുറച്ച് നേരം നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ റിലാക്സ് ആയിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റും. ഇത് കായലാണ് ഇപ്പുറം. ഇതാ ഒക്കെ കൊക്കുകൾ പ്രാവുകളൊക്കെ വന്നിട്ട് തെര ഇങ്ങനെ പോകുമ്പോൾ ആ മീൻ വരുമ്പോൾ മീൻ പിടിക്കണം അവർ. കുറേ വണ്ടികളും ആളും ഒക്കെ ഉണ്ട് ആ പാറിൻ്റെ അപ്പുറത്തെ സൈഡും. അങ്ങനെ ഒരു വണ്ടി കിട്ടി ഞങ്ങളിപ്പോൾ അവിടുന്നതാ. ഇത് ചമ്രവട്ടം പാലാണ്. അപ്പോൾ ഒരു മോൻ്റെ വണ്ടി കിട്ടിയപ്പോൾ അതിലങ്ങനെ ചമ്രവട്ടം വന്നിറങ്ങി അവിടുന്ന് തിരൂരെത്തിയപ്പോൾ അവിടെ എത്തിയപ്പോൾ ബസ് ഇറങ്ങിക്കാണ്ട് ഇപ്പോൾ അതങ്ങനെ കുറച്ച് പർച്ചേസിങ് ചെയ്യാറുണ്ട്. ചിരട്ട കയ്യിലാണിത്. ഇത് ചിരട്ട നമ്മൾ വേണ്ടാറിന് വലിച്ചിട്ടുണ്ട്. ഇവിടെ അവർ ചിരട്ട ഓട്ട കുത്തിക്കാണ്ട് വെച്ചിട്ടുണ്ട്. ഒക്കെ പൊട്ടിപ്പൊളിഞ്ഞിട്ടൊക്കെ ഉണ്ട്. ചെറിയൊരു കുട്ടി ഗൾഫാണ് ഇവിടെ. അതുപോലെ ഉണ്ട് നിറയെ ഐറ്റം സാധനങ്ങൾ, നല്ല വില കമ്മിയിലുള്ള സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അതാ കുട്ടികൾക്ക് ചെരുപ്പ് വാങ്ങാമെന്നും പറഞ്ഞിട്ട് ഐശുവിനും അമ്മുവിനും ഓരോരോ ചെരുപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കിയതാ സാധാരണ. അപ്പൊ അവർക്ക് രണ്ടാൾക്കും ഓരോരോ ചെരുപ്പ് എടുത്ത് 50 rupees. അപ്പൊ അങ്ങനെ ഇവിടെ ഒരു കടയിൽ കയറിയിട്ട് ഇപ്പൊ അതാ ഹോട്ടലിൽ കയറി ചായ കുടിക്കാൻ വേണ്ടി കയറിയതാണ്. അപ്പൊ കട്ട്ലേറ്റും ജ്യൂസും ചായയൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ ഞങ്ങൾ കുടിച്ച് കഴിഞ്ഞ് ഇപ്പൊ അതങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇതെന്റെ വീട്ടിലാണ് വന്നിട്ടുള്ളത്. ഇപ്പൊ ചെറിയ ആങ്ങളയാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഉള്ളു കയറി നിൽക്കുമ്പോ ഇവിടെ ആരെയും കാണാനില്ല. ചെറിയ ആങ്ങളയും നാത്തൂനും 3 കുട്ടികളുമാണ് ഉള്ളത്. ഇപ്പൊ ഒക്കെ അടുക്കളയിലായിരുന്നു. ഇപ്പൊ ഞങ്ങളിതാ ഇപ്പൊ ഇവിടെ ഉള്ളിലെത്തി കഴിഞ്ഞ് അപ്പൊ ഭക്ഷണമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇത് കുട്ടൻ ബിരിയാണിയാണ്, ബീഫ് ബിരിയാണിയും. ഇത് മന്തിയാണ്, ചിക്കൻ മന്തിയുണ്ട്, ചിക്കൻ പൊരിച്ചതുണ്ട്. അതിൽ കുറേ സാലഡും മയോണീസും അച്ചാറും തൈരും ചമ്മന്തിയും എല്ലാം ഉണ്ട്. പിന്നെ ഇതാ വേറെ ഇപ്പം എന്താ ഉള്ളത്, അൽഫാമുണ്ട്. അപ്പൊ ഞങ്ങള് ഭക്ഷണം കഴിക്കണ്. ഭക്ഷണം കഴിച്ചിട്ട് ഇനി ഇവിടുന്ന് അങ്ങനെ പുറപ്പെടും ചെയ്യും. ഞങ്ങളുടെ ചെറിയ കുട്ടിയാണ് ഇത്, പെൺകുട്ടിയാണ്. അപ്പൊ അവൾക്ക് ഭയങ്കര സന്തോഷം, എല്ലാരെയും കൂടെ കണ്ടപ്പോ ഭയങ്കര ഹാപ്പിയിലാണ് അവള്. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഉപ്പിമ്മയൊക്കെ ജീവിച്ച് മരിച്ച വീടാണിത്. ഇപ്പോൾ ഇവിടെ ചെറിയ ആങ്ങളെയും ഭാര്യയും കുട്ടികളും ഉള്ളു, വേറെ ആരുമില്ല.
അങ്ങനെ ഇതാ കുറച്ച് ഐസ്ക്രീം ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു. അപ്പത്തിന് ഫ്രൂട്ട്സ് കൊണ്ടുവന്ന് വെച്ചപ്പോ അത് അവളും എല്ലാരും കൂടെ ഇരുന്ന് കഴിക്കാണ്. അപ്പൊ ഞങ്ങളിപ്പോ ഇതാ ഇപ്പൊ പുറപ്പെടും. അപ്പൊ വീഡിയോ ഇഷ്ടമായിച്ചെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. അസ്സലാമലൈക്കും.